ആരാ? ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല. എന്താ? ആ പറയാം, ആണുങ്ങളില്ലാത്തോടത്ത് ആണിനെയും പെണ്ണുങ്ങളില്ലാത്തോടത്ത് പെണ്ണിനെയും ഉണ്ടാക്കി കൊടുക്കലാണ് എന്റെ ജോലി. ആ ജോലി ഇവിടെ വേണ്ട. അതിപ്പോ പറഞ്ഞതിന് ഒരു മണിക്കൂർ മുമ്പ് എത്തിയല്ലോ, എന്തൊരു കൃത്യനിഷ്ഠ. അല്ല, ഞാൻ ഫോൺ കിട്ടി ഉടനെ പുറപ്പെട്ടു. ഞാനാണ് ഫോൺ ചെയ്തത്. നമ്മളാരാ? കൃഷ്ണൻകുട്ടി തൃപ്പൂണിത്തുറ. എന്താ കാര്യം? അത് സംഗതി സീക്രട്ട് ആണ്. എന്ത് സീക്രട്ട്? ഇതൊക്കെ നാട്ടടുപ്പുള്ള കാര്യല്ലേ. പതുക്കെ പറ. ഇയാൾ എന്തിനാ ഒച്ച എടുക്കുന്നേ? അതെ, ഒച്ച വെച്ചാലേ തൊള്ള തുറക്കൂ. അതുകൊണ്ടാ ഒച്ച വെക്കുന്നത്. പാലടച്ചേക്ക്, ഇയാൾ ഒന്ന് മേളിലോട്ട് പോവാ. ഇയാൾ കൈ വിട്ട് കാര്യം പറഞ്ഞ രഹസ്യമായ ഏർപ്പാടാണ്. എന്നാ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, ആരും അറിയില്ല. അതെ, രഹസ്യമായി തന്നെ ഇരിക്കണം. പറ്റിയാള് കയ്യിലുണ്ട്, എന്തുകൊണ്ടും നല്ലതാ. ഇനി വേറെ ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി. അല്ല, ഞാനോ? എന്തിന്? ഇവിടുത്തെ രണ്ട് കുട്ടികളെ പാട്ട് പഠിപ്പിക്കാൻ. പാട്ടോ? പാട്ട് സംഗീതം എന്നൊക്കെ പറഞ്ഞ എന്താ? സംഗീതം ഞാനായിട്ട് ഒരു ബന്ധുവില്ല. അയ്യോ, എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. അല്ല, ഞാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇതൊരു വാശിയുടെ പ്രശ്നമാണ്. വിധിയുടെ ബലിയാടുകളായ കണ്ണും കാതും ഇല്ലാത്ത രണ്ട് പാവപ്പെട്ട കുട്ടികളുടെ അവസാനത്തെ ആശയാണ്. മറുത്തു പറയരുത്. കേവലം മൂന്ന് പാട്ടുകൾ മൂന്ന് ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. 3000 രൂപ ഞാൻ പ്രതിഫലം മേടിച്ചു തരാം. തൃപ്പൂണിത്തുറ കൃഷ്ണൻകുട്ടിയാണ് പറയുന്നത്. 3000 രൂപ ഞാൻ മേടിച്ചു തരാം. ഇനി പറ്റില്ല എന്ന് പറയല്ലേ സംഗീതത്തിന്റെ അവതാരമാണെന്ന്. എന്തേ, മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഛേ, ഒന്നുകൂടെ കേട്ടോളൂ. സത്യത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായില്ല, കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. ഇയാടെ മട്ടും പടുതിയും കണ്ടപ്പോ ഭാഗവതരാണെന്ന് എനിക്ക് തോന്നി.